നമസ്കാരം, ഇത് ഭാരത് ലൈവ്. തവന്നൂർ എം എൽ എ മുൻ മന്ത്രി കെ ടി ജലീൽ, ഇപ്പോൾ ജലീലിക്കാൻ്റെ കാര്യങ്ങളാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിലും മാധ്യമങ്ങളിലുമൊക്കെ വലിയ ചർച്ചയാകുന്നത്. ഇക്കാൻ്റെ മനസ്സിലിരിപ്പ് കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും മനസ്സിലായി കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. അതായത്, ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത് അവനവൻ എന്താണോ അത് ചിലപ്പോൾ അറിയാതെ പുറത്തു വരും. ഈ വേഷം കെട്ടി കൂവിയ കുറുക്കനെ ഓർമ്മയില്ലേ? അതുപോലെ പല വേഷങ്ങൾ കെട്ടി നടന്നാലൊന്നും പ്രിയപ്പെട്ട കെ ടി ജലീൽ അങ്ങയുടെ യഥാർത്ഥ സ്വത്വം ഒളിച്ചു വയ്ക്കാൻ സാധിക്കില്ല എന്നതിൻ്റെ വ്യക്തമായ ഉദാഹരണങ്ങളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പോസ്റ്റൊക്കെ എടുത്ത് ദൂരെ കളഞ്ഞു, പക്ഷേ പോസ്റ്റ് പൂർണ്ണമായി ഞങ്ങളുടേതടക്കമുള്ള മാധ്യമങ്ങളുടെയൊക്കെ കയ്യിലുണ്ട്. വായിച്ചു നോക്കിയാൽ മനസ്സിലാകും. ഇൻവേർട്ടഡ് കോമയുടെയും അതിൻ്റെ പങ്ക്ച്വേഷൻ്റെയും ഒന്നും കാര്യം പറഞ്ഞ് ജനങ്ങളെ ഇനിയും പറ്റിക്കാൻ നോക്കേണ്ട പ്രിയപ്പെട്ട ശ്രീ കെ ടി ജലീൽ എം എൽ എ അങ്ങ് പിണറായി വിജയൻ്റെ സ്വന്തമായിരിക്കും. പക്ഷേ പിണറായി വിജയൻ്റെ സ്വന്തമാകുന്നതിന് മുൻപ്, വളരെ മുൻപ് അങ്ങ് നടത്തിയ ഒരു പ്രസംഗത്തിൻ്റെ ഒരു രണ്ടോ മൂന്നോ വരികൾ ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിലൂടെ ആരോ കുത്തിപ്പൊക്കിയിട്ടുണ്ട്. നമുക്കും അത് കിട്ടിയിട്ടുണ്ട്. ബഹുമാന്യ എം എൽ എ മുൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ശ്രീ കെ ടി ജലീൽ, അല്ലെങ്കിൽ അബ്ദുൾ ജലീൽ എന്ന് പറഞ്ഞ് വിദേശ രാജ്യത്തേക്ക് മാധ്യമം എന്ന പത്രത്തിനെതിരെ കത്തയച്ച വ്യക്തിയുടെ ചെറുപ്പകാലത്തെ, അല്ലെങ്കിൽ തീപാറുന്ന കാലത്തെ, ചുണയുള്ള കാലത്തെ, ഇപ്പോഴും ചുണയ്ക്ക് കുറവൊന്നുമില്ല, ഒരു പ്രസംഗത്തിൻ്റെ ശകലം, ശബ്ദശകലം കേൾക്കാം. നിങ്ങൾ ഒരിക്കലും തന്നെ ഒരു കമ്മ്യൂണിസ്റ്റ് അഥവാ വർഗീയവാദിയാകരുത്, ഒരു സാമുദായികവാദിയും നിങ്ങൾക്കൊരിക്കലും ആവുക സാധ്യമല്ല. കാരണം നിങ്ങൾ ഇസ്ലാമിന്റെ വക്താക്കളാണ്. ഇസ്ലാം എന്ന് പറയുന്നത് എല്ലാവരെയും അംഗീകരിക്കുന്ന, എല്ലാ പ്രവാചകന്മാരെയും അംഗീകരിക്കുന്ന, ആദരിക്കുന്ന മതമായ ഇസ്ലാമിന്റെ വക്താക്കളായ നിങ്ങൾക്ക് സാമുദായികവാദിയാകാൻ സാധ്യമല്ല. യാ യുഹല്ലദീന ആമനു. അതെ, വലിയ മതേതരവും മതേതരവാദവും ഒക്കെ പറയുന്ന തവന്നൂരിലെ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരല്ലാത്തവർ കൂടി വോട്ട് ചെയ്ത്, CPM-കാർ കൂടി വോട്ട് ചെയ്ത്, CPI-ക്കാരും ഇടതുപക്ഷക്കാരും ഒക്കെ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ആളുകളൊക്കെ വോട്ട് ചെയ്ത് ജയിച്ച് MLA ആയതാണ്. ഇതിനു മുൻപ് ജയിച്ചപ്പോൾ MLA ആയപ്പോഴും അങ്ങനെ തന്നെ, മന്ത്രിയായപ്പോഴും അങ്ങനെയൊക്കെ തന്നെ. പക്ഷേ ഇതൊക്കെ ആയിരുന്നു മനസ്സിലിരിപ്പ്. ആ മനസ്സിലിരിപ്പൊക്കെ തന്നെ അവിടെ തന്നെ ഇരിപ്പുണ്ട്, ഒരു മാറ്റവും വന്നിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ഇതിനിടയ്ക്ക് ഒരു അനുഭവം കൂടി പറയാം. ഞാൻ മറ്റൊരു മാധ്യമത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവിടെ ഒരു ലൈവ് പരിപാടിയിൽ അന്ന് മന്ത്രിയായിരുന്ന കെ ടി ജലീൽ നേരിട്ട് പങ്കെടുക്കുന്നു. റേഡിയോ പരിപാടിയാണ്. അപ്പോൾ ലൈവിൽ മന്ത്രിയോട് സിമി എന്ന സംഘടനയെക്കുറിച്ചൊക്കെ ഒരു ശ്രോതാവ് വിളിച്ച് ചോദിക്കുന്നു. എടുത്ത വായിക്ക് നിങ്ങൾ നാട്ടിലേക്ക് വാ, നിങ്ങൾക്ക് അതിനുള്ള ഉത്തരം തരാം എന്നാണ് ബഹുമാന്യനായ അന്നത്തെ മന്ത്രി. അന്ന് അദ്ദേഹം തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ മന്ത്രിയാണ്. അതിനുശേഷമാണ് പിന്നെ ഉന്നത വിദ്യാഭ്യാസം കൂടി അദ്ദേഹത്തിന് കൊടുത്തത്. ആ മന്ത്രിയുടെ വാക്കുകൾ അങ്ങനെയായിരുന്നു. അതായത്, കെ ടി ജലീൽ മാറിയിട്ടൊന്നുമില്ല, മാറാൻ അദ്ദേഹത്തിന് പറ്റും എന്നും തോന്നുന്നില്ല. ആയേ ബനാതേ ഹേ ആത്മനിർഭർ ഭാരത്, ആയേ മനാതേ ഹേ ഭാരത് കി ആസാദി കാ അമൃത് മഹോത്സവ്.